ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പവേർട്ടിയെ കുറിച്ചാണ്. ദാരിദ്ര്യത്തിന്റെ നിർമാർജ്ജനം എത്രത്തോളം ഡെമോക്രസിക്ക് അനിവാര്യമാണ് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഒരു ആണിനായാലും പെണ്ണിനായിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യന് അനിവാര്യമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളുണ്ട്. റോട്ടി, കപട, മക്കാൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഫുഡ്, അത് ഈ മൂന്ന് വിഭാഗം ഈ പവേർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ശേഷം വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഫുഡ് എന്നുള്ളത് അനിവാര്യമായ ഒന്നാണ്. കാരണം ഈ ഫുഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പവേർട്ടി വളരെ ശക്തമായിട്ട് വരുന്ന ഡെമോക്രസിയെ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ബോദറിങ് പ്രശ്നം തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവേർട്ടി കാരണത്താൽ വരുന്ന ഒരുപാട് ഇനീക്വാലിറ്റീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സമുദായത്തിൽ ഒരുപാട് ജനങ്ങൾക്ക് തന്നെ ഓപ്പർച്യൂണിറ്റികൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇത് ഹെൽപ്ഫുൾ ആയിട്ടും മറ്റൊക്കെ ആയിട്ടുള്ള ലൈഫ് അവർക്ക് കിട്ടാത്തത് കാരണത്താലാണ്. അത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പവേർട്ടി തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പവേർട്ടി എന്നുള്ളത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ കാലത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. അന്ന് തുടങ്ങിയ ആ പവേർട്ടി എക്സ്പ്ലോയിറ്റീവ് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ഡെമോക്രസി നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് ആയിട്ട് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ ബിലോ പവേർട്ടി ലൈനിൽ നിൽക്കുന്ന ആളുകളെ നമ്മൾ BPL എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബിലോ പവേർട്ടി ലൈൻ എന്നാണ് അതിൻ്റെ. ഓക്കെ, ഈ പവേർട്ടി ലൈൻ എന്നുകൂടെ ഉദ്ദേശിക്കുന്നത് തന്നെ അവർ ഹ്യൂമൻ ബീങ്സിന് അനിവാര്യമായിട്ടുള്ള വസ്തുക്കൾ ലഭിക്കാത്തത് കാരണത്താൽ, നെസസിറ്റി ഫുഡ് ലഭിക്കാത്തത് കാരണത്താൽ, ക്ലോത്ത്, ഷർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ലഭിക്കാത്തത് കാരണത്താൽ അവരെ പവേർട്ടിൻ്റെ ലൈനിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഞാൻ പറഞ്ഞത് റോട്ടി, കപട, മഖാൻ എന്നുള്ള ഇത് ഫുഡ്, ക്ലോത്ത്, ഷർട്ട് എന്നുള്ള ഈ മൂന്ന് വസ്തുക്കൾ. അപ്പോൾ ഇതില്ലാത്ത ഒരാളെ നമ്മൾ പവേർട്ടിയിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഗവൺമെൻറ് ഡെഫിനേഷൻ ഓഫ് പവേർട്ടി എന്നുള്ളതാണ്. അഥവാ 1960 കാലയളവിൽ ഗവൺമെൻറ് ഈ പവേർട്ടിയെ കൃത്യമായിട്ടൊന്ന് മെഷർ ചെയ്തിട്ടുണ്ട്. അവർക്ക് അനിവാര്യമായിട്ടുള്ള ഇൻകം അഥവാ അവർക്ക് വേണ്ടിയിരിക്കുന്ന ഫുഡ്, അതുപോലെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ്, ക്ലോറിൻ ഉൾക്കൊള്ളുന്ന അതൊന്നും ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ പവേർട്ടി ലൈനിൽ ഉൾപ്പെടുത്തുന്ന ഒരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ഇത്തരം പഠനങ്ങൾക്ക് അനുസൃതമായി തന്നെ ഒരു മനുഷ്യൻക്ക് പ്രാദേശിക തലത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഏകദേശം 2400 ക്ലോറീസ് എന്ത് ചെയ്യണം, കലോറീസ് സോറി, പെർ ഡേ ആയിട്ട് ലഭിക്കണം. അതുപോലെ തന്നെ അർബണിൽ ലഭിക്കുന്ന ആൾക്ക് 2100 കലോറിയും ലഭിക്കണം. അതൊക്കെ ഒരു ഫുഡ് ക്വാളിറ്റി എത്രത്തോളം ലഭിച്ചാലേ ഒരു മനുഷ്യനക്ക് നിലനിൽക്കാൻ സഹായിക്കൂ എന്നുള്ളതിൻ്റെ പഠനങ്ങളാണ്. അപ്പോൾ അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് പവർട്ടി ലൈനിൽ ഉൾപ്പെടുത്തുന്നതാണ് അർത്ഥം. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ 1990 ഫുഡ് ഐറ്റംസ് ഇല്ലാത്ത ഈ ഒരു പവേർട്ടി ലൈനിൽ ക്ലോത്ത്, എംപ്ലോയ്മെൻറ്റ്, ഷർട്ടർ, എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പവേർട്ടി ഡെഫിനേഷൻ ഉൾപ്പെടുത്തുന്നത്. കാരണം ഫുഡ് ഇല്ലാത്ത, ക്ലോത്ത് ഇല്ലാത്ത, എംപ്ലോയ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ ഇതിൻ്റെ കീഴായിട്ട് വരും. അതുപോലെ തന്നെ അൺഷെൽട്ടർ ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, ഇല്ലിറ്ററസി ആയിട്ടുള്ള സമുദായമൊക്കെ പവേർട്ടിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. അതിനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹബൂദുൽ ഹഖ് ആൻഡ് അമർത്യാസൻ, ഇവരാണ് ഈ ഒരു HDIയെ കൃത്യമായിട്ട് ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്യുന്ന ഒരു അസോസിയേഷൻ എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന ചില കണക്കുകളാണ്. 2004 to 2005 കാലയളവിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ചില പെർസെൻറ്റേജുകൾ പറയുകയാണ്. ഇപ്പോൾ റൂറൽ ഏരിയകളിൽ പവേർട്ടി രേഖപ്പെടുത്തുന്നത് 28.3%. അതുപോലെ അർബൻ ഏരിയകളിൽ 25.7%. അതുപോലെ കൺട്രി ഹോൾ ആയിട്ട് 27.5%. അപ്പോൾ ഇത്തരം ഒരു 1/4 തന്നെ ഇന്ത്യ നേരിടുന്ന ഒരു വലിയ ചാലഞ്ചാണ് പവേർട്ടി എന്നുള്ളത് ഇതിലൂടെ എന്ത് ചെയ്യാം 2004-5 കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ വേൾഡ് ലെവലിൽ തന്നെ UNDP അത് യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ 2019 റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ലോക റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം തന്നെ 188 രാജ്യമുള്ളതിൽ 134 റാങ്കായിട്ടാണ് പവേർട്ടി നിലനിൽക്കുന്നത്. അത്രയും പിന്നിലാണ് ഇന്ത്യ എന്നുള്ള ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി എന്നുള്ളത് നമുക്കിതിൽ വലിയൊരു ചാലഞ്ച് ആയിട്ട് തന്നെ നേരിടിക്കുന്നുണ്ട്. അതിനുള്ള കാരണമായി പറയുന്നത് അധികരിച്ചു വരുന്ന പോപ്പുലേഷൻ, അതുപോലെ ഈ ഒരു പവേർട്ടിയെ തീരെ പരിഗണിക്കാതെ വരുന്ന ഈ ഒരു പോപ്പുലേഷൻ എന്നുള്ളതാണ്. മാത്രമല്ല ഈ പോപ്പുലേഷന് മതിയായിട്ടുള്ള റിസോഴ്സുകൾ കൺട്രിയിൽ അനിവാര്യമായി ഉണ്ടായിരിക്കെ തന്നെ അതിനെ എന്ത് ചെയ്യുന്നില്ല, വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊക്കെ നമുക്കതിനെ കുറ്റപ്പെടുത്താവുന്നതാണ്. മാത്രവുമല്ല എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് കാര്യമായ രൂപത്തിൽ സോഷ്യൽ ജസ്റ്റിസ് അഥവാ സാമൂഹിക നീതിയിലൂടെയായിട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നില്ല. അവിടെ ഒരു വലിയ റിച്ച് പുവർ എന്നുള്ള ആ ഒരു ഗ്യാപ്പ് വിട്ടുകൊണ്ട് വളരെ വലിയ രൂപത്തിൽ അവരെ മാർജിനലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യയിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളിലൂടെ നടക്കുന്നത് എന്നുള്ളതും ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട ചാലഞ്ച് ആയിട്ട് നമുക്ക് ഏറ്റെടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ള മറ്റൊരു ചാലഞ്ച് എന്നുള്ളത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്.
ലിംഗ വിവേചനം എന്നൊക്കെ പറയാം. ആൺ പെൺ എന്നുള്ള വിവേചനാടിസ്ഥാനത്തിന് പുറമേ ആയിട്ട് സ്ത്രീകൾ കുട്ടികൾ അവരുടെ ജീവിത ഉപാധി മറ്റു ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലായിട്ട് ഡിസ്ക്രിമിനേഷൻ നടക്കുന്നതാണ് പല പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ബേസിക് പ്രിൻസിപ്പിൾ ഡെമോക്രസി നൽകുന്നതിൽ നിന്ന് പോലും അവരെ പൂർണ്ണമായി മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. മറ്റൊരിതിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ആൺ പെണ്ണുകൾക്ക് പ്രത്യേകമായിട്ട് ഈക്വൽ ആയിട്ട് നൽകുന്ന വിഷയങ്ങളിൽ പോലും സ്ത്രീകളെ അപമാനിക്കുന്ന രൂപത്തിലായിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതുപോലെ ഡയറക്റ്റീവ്, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇതൊക്കെ കാര്യമായ രൂപത്തിൽ സ്ത്രീകളിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള ആ ഒരു സിസ്റ്റം ഇവിടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമുക്ക് മറ്റൊരു ചാലഞ്ച് ആയിട്ട് കാണാവുന്നതാണ്. ഈ ഒരു റേഷ്യോ വ്യക്തമാകുന്നത്, അഥവാ ഈ ഡിസ്ക്രിമിനേഷൻ സ്ത്രീകൾക്ക് എതിരെ വരുന്ന ഇതിൻ്റെ റേഷ്യോ വ്യക്തമായി വരുന്നത് സ്ത്രീകളുടെ സെക്സ് റേഷ്യോ അനുസരിച്ചും അതുപോലെ ചൈൽഡ് സെക്സ് റേഷ്യോ അനുസരിച്ചും അതുപോലെ മാതൃത്വപരമായിട്ടുള്ള റൈറ്റ് അനുസരിച്ചൊക്കെ കൃത്യമായിട്ട് കണക്കുകളോട് ബോധ്യമാകുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആ കണക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ നമ്പേഴ്സുകൾ മെയിൽ കാറ്റഗറി ജെൻഡറുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ കൃത്യമായി തരും. 1901 മുതലുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യമായി പറയുകയാണെങ്കിൽ സെക്സ് റേഷ്യോ ഓഫ് സ്ത്രീകളുടേത് 972 തന്നെ പുരുഷന്മാരുടേത് 1000. ഇത് വീണ്ടും താഴോട്ട് വരികയാണ്. 1991 അടിസ്ഥാനത്തിലുള്ള റേഷ്യോ കണക്ക് 972 എന്നുള്ള 927 മാറുകയും പുരുഷന്മാർ 1000 എന്നുള്ള റേഷ്യോ നിലനിൽക്കുകയും ചെയ്യുന്നു. അതുപോലെ 2011 സെൻസസ് അടിസ്ഥാനത്തിൽ വരുമ്പോഴേക്ക് 940 ഫീമെയിൽ ഉണ്ടായിരിക്കെ 1000 ഫീമെ മെയിൽസ് എന്നുള്ളതാണ്. ഇതിനെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചാലഞ്ച്, ഒരു ഡിസ്ക്രിമിനേഷൻ സ്ത്രീ പുരുഷ ജെൻഡറുകൾക്കിടയിലൂടെ വന്നു എന്നുള്ളത് നമുക്ക് അതിനൊരു കാരണമായിട്ടും ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. സത്യത്തിൽ ഗേൾസ് ചൈൽഡ് സെക്സ് ആണ് ഇതിന് കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. 2011 സെൻസസ് അടിസ്ഥാനത്തിൽ 0 to 6 വയസ്സ് വരെയുള്ള സെക്സ് റേഷ്യോസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ 914 ഫീമെയിൽ ചൈൽഡാണ് 1000 മെയിൽ ചൈൽഡ് ചിൽഡ്രൻസുകൾക്ക് എതിരായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൺ ചൈൽഡ് മെയിൽ ചൈൽഡുമായിട്ടാണ് കൂടുതൽ പ്രിഫറൻസ് വരുന്നത്. മറ്റ് ഡിസ്ക്രിമിനേറ്റഡ് ട്രീറ്റ്മെൻ്റ് ആണ് ഗേൾ ചൈൽഡുമായിട്ട് നൽകുന്നത് എന്നാണ് മറ്റൊരു പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് അടിസ്ഥാനത്തിൽ തന്നെ കാര്യമായ രൂപത്തിലുള്ള സ്ത്രീകളുമായി ഫീമെയിൽ ഫോർട്ടിസൈഡ് കാര്യമായ രൂപത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ ചാപ്പിള ശിശു വധം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗർഭവധം എന്നൊക്കെ നമുക്ക് പറയാവുന്ന മറ്റൊരു വിഭാഗമായിട്ട് തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കാണാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ബൈ യൂസിങ് ടെക്നോളജി. ടെക്നോളജി ഉപയോഗിച്ച് തന്നെ ഒരുപാട് അബോർഷൻ കാര്യങ്ങളൊക്കെ ഫീമെയിൽ ചൈൽഡാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അബോർഷൻ കാര്യമായ രൂപത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ സ്ത്രീകളെ അമ്മമാരെ ഇതിനെ എൻഫോഴ്സ് ചെയ്യുന്ന മറ്റൊരു പ്രക്രിയകളും കാര്യമായ രൂപത്തിൽ ഇന്ത്യയിൽ നടക്കുന്നു എന്നുള്ള ഈ ഒരു സംഭവം കൂടിയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷന് കൂടുതൽ ഇനീഷ്യലായിട്ട് നടക്കുന്ന ഒരു ആക്ഷൻ പ്രവർത്തനം എന്നുള്ളത് മനസ്സിലാക്കാം. ഇതും ഇന്ത്യൻ ഡെമോക്രസി നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചാലഞ്ച് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് ചർച്ച ചെയ്യാനുള്ള ഒന്നാണ് കാസ്റ്റിസം, കമ്മ്യൂണലിസം, റീജിയണൽ ഫണ്ടമെന്റലിസം എന്നുള്ളത്. ജാതീയത, വർഗീയത, മത കമ്മ്യൂണൽ ഫണ്ടമെന്റലിസം എന്നൊക്കെ പറയും, തീവ്ര മതവിശ്വാസം എന്നൊക്കെ പറയും മറ്റൊരു രൂപത്തിലൂടെ. ഓക്കെ, ഇന്ത്യൻ ഡെമോക്രസി നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചുകൾപ്പെട്ട ഒന്നാണ് ഈ ജാതീയത എന്നുള്ളതും കമ്മ്യൂണലിസം, റീജിയണൽ ഫണ്ടമെന്റലിസം എന്നുള്ളതൊക്കെ. ഇത് കൃത്യമായി വരുന്നത് ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ കാര്യമായ രൂപത്തിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് കാസ്റ്റിസം എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാസ്റ്റിസം ഇന്നും വളരെ ഒറിജിനേറ്റഡ് ആയിട്ട് ചില എന്താണ് ലേബർ മേഖലകളിലും അതുപോലെ ഏൻഷ്യന്റ് സൊസൈറ്റികളിലും മറ്റൊക്കെ വളരെ റിജിഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ ക്ലാസിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബൈ ബർത്ത് ആയിട്ട് തന്നെ ജീവിതം ജനിക്കുന്നത് മുതൽ തന്നെ ഇവർ ഇത്തരം ഡിസ്ക്രിമിനേറ്റഡ് സൊസൈറ്റികളായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ജാതിപരമായിട്ട് ഇവർ നേരിടുന്ന വളരെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്നുള്ളത്. ഈ കാസ്റ്റിസം എന്നുള്ളത് കൂടുതലായിട്ട് വരുന്നത് അൺടച്ചബിലിറ്റി, കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ബാൻ നിരോധനമുള്ള ഒരു പ്രക്രിയയാണ്, എന്നിട്ടും ഇത് കാര്യമായ രൂപത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലോ കാസ്റ്റുകളും ദലിതുകളായിട്ട് അറിയപ്പെടുന്നവരെയൊക്കെ എഡ്യൂക്കേഷൻ മേഖലയിലും സോഷ്യൽ ബെനിഫിറ്റ് കാര്യങ്ങളിലൊക്കെ കാര്യമായ രൂപത്തിൽ അവരെ സെക്രീഷൻ ചെയ്യപ്പെടുന്നുള്ളതാണ്, സെക്രിഗേഷൻ നടത്തപ്പെടുന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചാലഞ്ചാണ്. അപ്പോൾ ഇത്രത്തോളം കാര്യമായ രൂപത്തിൽ ലോ കാസ്റ്റുകളെയും ദലിതുകളെയും സെഗ്രിഗേഷനും വേർതിരിക്കപ്പെടുന്ന ഈ ഒരു സാഹചര്യം പൂർണ്ണമായിട്ടും ഇന്ത്യൻ ഡെമോക്രസി നേരിടുന്ന പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് തന്നെയാണ്. അതിന് കൃത്യമായിട്ട് ഒരു സോൾവെൻ്റ് കണ്ടെത്തേണ്ടതും സൊല്യൂഷൻ റെമഡി കാര്യമായ രൂപത്തിൽ പെട്ടെന്ന് വരേണ്ടതുമാണ്.
നെക്സ്റ്റ് എത്രത്തോളമാണ് ഇവർ നേരിടുന്ന പ്രയാസങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ദലിതുകളായിട്ടുണ്ടെങ്കിൽ ലോ കാസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് വളരെ ഹാർഡ് വർക്കുകൾ, ഫിസിക്കൽ വർക്കുകളൊക്കെയാണ് ഇവർക്ക് നൽകപ്പെടുന്നത്. മാത്രമല്ല നെഗറ്റീവ് റോളുകളാണ് ഇവർ ഡെമോക്രാറ്റിക് പൊളിറ്റിക് പ്രോസസ്സിൽ പോലും ഇവർ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. അതുപോലെ ഡെമോക്രാറ്റിക് ഫെസിലിറ്റീസിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ, ഇക്വാലിറ്റി, ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, അസോസിയേഷൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ, ഇലക്ഷൻ പ്രോസസ്സ്, ഫ്രീ മീഡിയ ആൻഡ് പ്രസ് തുടങ്ങിയിട്ടുള്ള ലെജിസ്ലേറ്റീവ് ഫോറം പോലും ഇവരെ നിന്ന് കാര്യമായിട്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന്. അവർക്ക് കാര്യമായ രൂപത്തിൽ ഒരു കാസ്റ്റിസ്റ്റ് ഐഡന്റിറ്റി എന്ന രൂപത്തിൽ അവർക്ക് കാര്യമായിട്ട് പ്രതിരോധങ്ങൾ നേരിടേണ്ട മറ്റൊരു സാഹചര്യത്തിന്റെ കീഴിലായിട്ട് വരുന്നുണ്ട്. അതുപോലെ കാസ്റ്റിസം എന്നുള്ളത് സോഷ്യോ എക്കണോമിക്കലായിട്ടുള്ള ഇനീക്വാലിറ്റിയെ കൂടുതലായിട്ട് മറ്റുള്ള കോൺട്രിബ്യൂഷൻ മേഖലകളിലും തുടരെ തുടരെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. അതുപോലെ ഒരു ട്രൂ ആയിട്ടുള്ള ഫാക്ട് ഇന്ത്യയിൽ നിൽക്കുന്നത്, പുരാതനമായിട്ടുണ്ടായിരുന്ന സൊസൈറ്റിയിലുണ്ടായിരുന്ന അനീക്വൽ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഇന്നും കാസ്റ്റിസം മേഖലയിൽ പൂർണ്ണമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നറിയപ്പെടുന്ന SC ST, അതുപോലെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആയ ST SC തുടങ്ങിയിട്ട ആളുകൾ ഇന്നും ബാക്ക്വാർഡ് ക്ലാസസ് ആയിട്ടാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. സോഷ്യൽ എക്കണോമിക് തകർച്ചയിൽ അവർ കൂടുതലായിട്ടും ഈ ഒരു പ്രയാസം നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാസ്റ്റിസം നേരിടുന്ന ഈ ഒരു സോഷ്യോ എക്കണോമിക്കലായിട്ടുള്ള ഇനീക്വാലിറ്റീസ് ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ചാലഞ്ച് ചെയ്യുന്ന മറ്റൊരു വിഷയമാണ്. നെക്സ്റ്റ് പൊളിറ്റിസേഷൻ ഓഫ് കാസ്റ്റ്, കാസ്റ്റിസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്നുള്ള ഈ രണ്ട് മെത്തേഡ് ഇന്ന് കണ്ടംപററി ഇന്ത്യയിൽ കാര്യമായ രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുള്ളത് ഡെമോക്രസിയെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അഥവാ ഓരോ കാസ്റ്റുകളെയും പൊളിറ്റിക്കലൈസ് ചെയ്യുക, അതുപോലെ ഓരോ കാസ്റ്റുകളെയും മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളുടെ അടിസ്ഥാനത്തിലായിട്ട് വിവേചനം നടത്തുക എന്നുള്ളതൊക്കെ ആ ഒരു കമ്മ്യൂണലിസം അവിടെ പൂർണ്ണമായിട്ടും ഒരു വർഗീയതക്ക് ഇരവെക്കുന്നു എന്നുള്ളതാണ്. ഇത് ഡെമോക്രസി നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അതടിസ്ഥാനത്തിൽ തന്നെ കമ്മ്യൂണലിസം എന്നുള്ള വർഗീയ എത്രത്തോളം നിലനിൽക്കുന്നു എന്നുള്ളത് റീജിയണൽ ഫണ്ടമെന്റലിസം അടിസ്ഥാനത്തിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയൊരു ഡേഞ്ചറസ് ഫോമായിട്ട് ഈ ഇന്ത്യൻ പ്രൊപ്പോഷൻ അടിസ്ഥാനത്തിൽ തന്നെ അത് വലിയൊരു അലാറമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൾട്ടി റിലീജിയസ് സൊസൈറ്റി, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ള മതങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യയിൽ കൃത്യമായിട്ട് നാഷണൽ ഐഡന്റിറ്റി മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് അവരവരുടെ മതത്തെയും അവരുടെ കൾച്ചറിനെയും മാത്രം കണ്ടുകൊണ്ടുള്ള ആ ഒരു സെക്യുലർ കൾച്ചർ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഗീയതയിലേക്കാണ് കടന്നു വരുന്നത്. ഉദാഹരണത്തിനായിട്ട് നമുക്ക് തീവ്ര ഹിന്ദു പരിഷത്തും മറ്റു കാര്യം നിലനിൽക്കുന്ന വ്യക്തി സമുദായത്തെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. അതുപോലെ മറ്റേത് വിവാഹക്കാരുണ്ടെന്നുണ്ടെങ്കിലും ഉദാഹരണത്തിന് പണ്ട് സെമി എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരൊക്കെ നിരോധിക്കാൻ മറ്റൊക്കെയുള്ള കാരണങ്ങൾ ഇത് തന്നെയാണ്. ഈ കമ്മ്യൂണലിസം എന്നുള്ളതും ഫണ്ടമെന്റലിസം കൂടുതലായിട്ട് വരുന്ന കാരണത്താൽ അത് ഡെമോക്രസിയെ പൂർണ്ണമായിട്ടും ഒരു ഡേഞ്ചറസ് ചാലഞ്ച് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ള കാരണത്താലാണ്. ഇതിങ്ങനെ തുടർന്നു പോകുന്നതിനനുസരിച്ച് തന്നെ കമ്മ്യൂണിറ്റിയിൽ പൂർണ്ണമായിട്ടും ശത്രുത മതപരമായിട്ട് നിലനിൽക്കും എന്നുള്ളത് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിനെന്തെന്ന് കൂടുതലായിട്ട് എതിർക്കാനുള്ള കാരണം. മറ്റൊന്ന് ഈ സെക്യുലറിസം, ഹ്യൂമനിസം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മാനിഫെസ്റ്റോ തന്നെ തന്നെ കമ്മ്യൂണൽ റിയോട്ടാണ്, ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്മ്യൂണലിസത്തിൻ്റെ പ്രധാനപ്പെട്ട മാനിഫെസ്റ്റോ ഈ ഒരു അടിസ്ഥാനത്തിൽ വരുന്നത് കാരണം വർഗീയതയാണ് അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത് കാരണത്താൽ തന്നെയാണ് അതിനെ പൂർണ്ണമായിട്ടും നിരോധിക്കാനും അപ്പോസ് ചെയ്യാനും ഇന്ത്യൻ ഡെമോക്രസി ലോസുകൾ മുന്നോട്ട് വരുന്നത്. നെക്സ്റ്റ് ഇതിനോട് തുടർന്ന് വരുന്ന മറ്റൊന്ന് തന്നെയാണ് റിലീജിയസ് ഫണ്ടമെന്റലിസം എന്നുള്ളത്, തീവ്ര മതവിശ്വാസം എന്നുള്ളത്. ഈ റിലീജിയസ് ഫണ്ടമെന്റലിസം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഡെമോക്രസിക്കെതിരായി വരുന്ന ഒരു കാര്യമല്ല, കാരണം അവർ ഈ തീവ്ര മതവിശ്വാസം എന്നുള്ളത് കൊണ്ട് അവർ റിലീജിയസ് ആയിട്ടും അതുപോലെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അവർ എക്സ്പ്ലോയിറ്റ് ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഇന്ത്യൻ ഡെമോക്രസി അംഗീകരിക്കില്ല തുടങ്ങിയിട്ടുള്ള പൊളിറ്റിക്സ് ആയിട്ടുള്ളതും അതുപോലെ അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളെ പോലും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാത്ത രൂപത്തിൽ അതിനെ ചൂഷണം ചെയ്യുന്ന ഈ ഒരു കമ്മ്യൂണിസം ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റലിസം തന്നെയാണ് ഇത് ഡെമോക്രസി കൂടുതലായി ചാലഞ്ച് ആയി കടന്നു വരാനുള്ള മറ്റൊരു കാരണം എന്നുള്ളത്. അതുപോലെ തന്നെ റിലീജിയസ് ഫണ്ടമെന്റലിസം എന്നുള്ളത് പൂർണ്ണമായിട്ടും ഒരു സൊസൈറ്റിയെയും പ്രോഗ്രസ് ചെയ്യുന്ന വിഷയത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ടും അവർ റെസ്പെക്റ്റീവ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയെ മാത്രം അവർ കൺട്രോൾ ചെയ്യുന്നതോടുകൂടി തന്നെ മറ്റൊരു വലിയൊരു വിഭാഗത്തെ അവർ എതിർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ റിലീജിയസ് ഫണ്ടമെന്റലിസത്തിന്റെ പ്രധാനപ്പെട്ട പ്രോബ്ലം എന്നുള്ളത്. ഉദാഹരണമായിട്ട് നമുക്ക് പല പല മേഖലകളിലുള്ള കമ്മ്യൂണിറ്റികൾ എടുത്ത് നോക്കിയാൽ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ടാകും, അവരെ കമ്മ്യൂണിറ്റിയെ മാത്രം കൺട്രോൾ ചെയ്യുകയും മറ്റുള്ളവരെ അവർ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന ഈ ഒരു സമ്പ്രദായം, അതാണ് റിലീജിയസ് ഫണ്ടമെന്റലിസത്തിന്റെ ഒരു ഔട്ട്ഷോട്ട്. ഇതും പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ചാലഞ്ച് ആയിട്ടാണ് നിലനിൽക്കുന്നത്.